ഹലോ ഗായ്സ് നിങ്ങൾക്ക് ഉപകാരമാവുന്ന ഗൂഗിൾ ക്രോമിലുള്ള നിങ്ങൾക്ക് അറിഞ്ഞിടാത്ത കുറച്ച് സീക്രട്ട് സീക്രെട്ട് ടിപ് സെൻറ്ററൊക്കെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോണത് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇത് അറിയുന്നുണ്ടാവില്ല ഇത് കമ്പ്യൂട്ടറിലും മൊബൈലിലും പലതും മിക്സ് ചെയ്താണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് അപ്പോൾ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ കിടക്കാം നമ്മുടെ ഗൂഗിൾ സെർച്ചിൽ നമുക്ക് കണക്ക് കൂട്ടാൻ സാധിക്കുമോ കണക്ക് കൂട്ടാണല്ലോ നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പന്ത്രണ്ട് പ്ലസ് പത്ത് കൂട്ടാണ് നിങ്ങൾക്ക് കാണാം ഇരുപത്തിരണ്ട് ഇനി മൈനസ് ചെയ്യാം വേണമെങ്കിൽ ഒരു പത്ത് മൈനസ് ചെയ്യാം പന്ത്രണ്ട് ഡിവൈഡ് ചെയ്യാം എല്ലാം നിങ്ങൾക്ക് സാധിക്കും ഇതൊരു സീക്രെട്ടാണ് മൊബൈലിലും പറ്റും കമ്പ്യൂട്ടറിലും പറ്റുന്നതാണ് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ വളരെ ഉപകാരമാവണതാണ് ഇന്ന് കാൽക്കുലേറ്റർ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നിന്നത് രണ്ടാമത്തെ സീക്രെ ഞാൻ ഇപ്പോൾ യൂട്യൂബാണ് ഓപ്പൺ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യത്തെ ഇതിൽ നിൽക്കണം അതായത് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന പേജ് അപ്പം തന്നെ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ക്രിയ സ്റ്റുഡിയോ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യണം ഞാൻ യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്യണം അതിനു വേണ്ടി ഒരു ചെറിയൊരു സീക്രെ സെറ്റിംഗ്സ് ഉണ്ട് വലിയ സംഭവമൊന്നുമല്ല നിങ്ങൾ എറ്റൻ ടോപ്പിൽ നമ്മൾ യൂട്യൂബിന് എഴുതിയിട്ടുണ്ടാവുള്ളൂ അതിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിൻ ചെയ്യുക പിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടുണ്ടാകും ഞാൻ ജസ്റ്റ് ഗൂഗിൾ ക്രോം ക്ലോസ് ചെയ്യാണ് രണ്ടാമത് ഓപ്പൺ ചെയ്താലും എനിക്ക് ഡയറക്റ്റ് അപ്പോൾ തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ലോഡ് ആവണത് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനാണോ ഞാൻ ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ലൊക്കേഷനിലേക്ക് എനിക്ക് അവിടെ എത്താൻ പറ്റും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഒരു പേജ് മാത്രമല്ല എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്ത് പിൻ ചെയ്ത് വെക്കാം ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ അൺ പിൻ ചെയ്യാനും സാധിക്കുന്നതാണ് അടുത്ത സീക്രട്ട് സെറ്റിങ്സ് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും മീഡിയ പ്ലെയർ അതായത് വീഡിയോ പ്ലേ ചെയ്യാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്രൂമിൽ പ്ലേ ചെയ്യിപ്പിക്കാം ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ഏത് വീഡിയോ ആണ് പ്ലേ ചെയ്യിക്കേണ്ടത് അതൊന്ന് ട്രാക്ക് ചെയ്താലും മതി അതായത് അത് ട്രാക്ക് ചെയ്ത് സെർച്ച് ചെയ്യുന്നതിൽ ഉണർന്നിട്ടാലും മതി ഓട്ടോമാറ്റിക്കലായിട്ട് പ്ലേ ആവും ഇത് വീഡിയോ മാത്രം പ്ലേ ആവോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ മാത്രമല്ല ഫോട്ടോസും ഓപ്പൺ ആക്കാൻ പറ്റും അതേപോലെ തന്നെ പി ഡി എഫ് ഫയൽ ടെക്സ്റ്റ് ഫയൽ ഏതായാലും നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇന്ന് എന്താ പറയുക ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഇല്ല എൻ്റെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും അടുത്ത സീക്രെട്ട് ഞാനിപ്പോൾ വിക്കിപീഡിയ എന്ന് എടുത്തു വെച്ചിങ്ങനെ ഒരുപാട് പേര് പഠിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഒരു പേജ് ഇൻ്റർനെറ്റ് വീട്ടിൽ കുറവായിരിക്കാം ആ പേജ് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യുമെന്ന് ആഗ്രഹം ഉണ്ടാകും ചിലപ്പോൾ ഫോട്ടോകളുള്ള ഒരു പേജ് ആയിരിക്കാം പഠിക്കുന്നവരായിരിക്കാം പല രീതിയിലും ഉപയോഗിക്കാം അത് എങ്ങനെയാണ് പി ഡി എഫ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും ഇത് കമ്പ്യൂട്ടറിലും ചെയ്യാൻ സാധിക്കും മൊബൈലിലും ചെയ്യാൻ സാധിക്കും ഇത് വലിയൊരു സംഭവം ഒന്നല്ല ഇത് ഇൻ്റർനെറ്റ് കുറവുള്ളവർക്കും പഠിക്കുന്നവർക്കും ഉപകാരമാവുന്നതാണ് ഇതിൽ ത്രീ ഡോട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിൻറ് എടുക്കണ ഒരു ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ തന്നെ ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു പി ഡി എഫ് ഫയൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ ഡൗൺലോഡ് ഫയൽ സേവ് ആവുന്നതായിരിക്കും നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ സേവ് ചെയ്യാൻ സാധിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് പ്ലേ ചെയ്ത് സേവ് ചെയ്ത് സോറി സേവ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി ഡി എഫ് ആയിട്ട് നമുക്ക് സേവ് ആയിട്ടുണ്ട് ഇതിന് ഇൻ്റർനെറ്റ് വേണമെന്നില്ല ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഓപ്പൺ ആവും ജസ്റ്റ് ഞാനിപ്പോൾ ഇൻ്റർനെറ്റ് ഓൺ ആയിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അങ്ങനെ ബ്രൗസിങ് കാണിക്കുന്നതാണ് അത് നിങ്ങൾ നോക്കുന്നു വേണ്ട കണ്ട എനിക്ക് അഞ്ച് പേജാണ് ഒറ്റൊരിതിൽ സേവ് ചെയ്യാൻ പറ്റിയത് അടുത്ത ട്രിക്ക് സിമ്പിൾ ട്രിക്കാണ് വലിയ ട്രിക്ക് ഒന്നല്ല കേട്ടോ ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് മൂന്ന് പേജ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ടാബ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതിൽ ചിലപ്പോൾ യൂട്യൂബും മ്യൂസിക് പ്ലെയറും പലതും ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ടാവും നമ്മൾ ചിലരൊക്കെ പാട്ട് കേട്ടുകൊണ്ടെന്നാണ് ചിലപ്പോൾ കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും ആ സമയത്ത് ഇന്ന് യൂട്യൂബിൻ്റെ സൗണ്ടൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും അഡ്വർടൈസ്മെൻറ്റിൻ്റെ പരസ്യങ്ങളൊക്കെ വരാൻ സാധ്യതകളാണ് അങ്ങനെ വരുമ്പോൾ ആ പേജ് മാത്രം മ്യൂട്ട് ചെയ്യാൻ സാധിക്കും അതിന് വലിയ സംഭവം ഒന്നല്ല ജസ്റ്റ് ഏത് ടാബാണോ ആ ടാബ് സെലക്ട് ചെയ്യണം ആ ടാബ് സെലക്ട് ചെയ്ത് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മ്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും അത് മ്യൂട്ട് ക്ലിക്ക് ചെയ്ത് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ അൺമ്യൂട്ട് ചെയ്യാനും സാധിക്കും ഓക്കെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തുള്ള നല്ല വീഡിയോ കാണാം ഓഫ് ങീത് ബായ്